സമാധാനവും സർവനന്മയും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ് ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ ക്രിസ്തുവിനെ പ്രതി ലോകം നിങ്ങളെ വർത്താൽ അതിൽ ആശ്ചര്യപ്പെടാനൊന്നുമില്ല എന്നാൽ നിങ്ങളെ പ്രതി ലോകം ക്രിസ്തുവിനെ വെറുക്കാനിടയായാൽ അത് ശരിക്കും ഒരു പ്രശ്നം തന്നെയാണ് കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാമിൽ കണ്ട ഒരു ചിന്താശകലമാണിത് ഇന്ന് മത്തായി പത്ത് പതിനാറ് മുതൽ ഇരുപത്തി വരെ ലോകം നമ്മളെ ദ്വേഷിക്കും എന്ന് നാഥൻ പറയുന്നുണ്ടല്ലോ നഗരങ്ങളിൽ നിന്നും നാടുകളിൽ നിന്നും നമ്മൾ ആട്ടിപ്പായ്ക്കപ്പെടും മനുഷ്യപുത്രൻ വരുന്നതുവരെ അങ്ങനെ ഒരു നഗരത്തിൽ നിന്ന് മറുനഗരത്തിലേക്ക് നമ്മൾ ഓടിത്തീരുകയില്ല എന്ന് നാഥൻ ഇവിടെ ഓർമ്മിപ്പിക്കുന്നുണ്ട് എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ നിലത്ത് കാലുകുത്താനാകാതെ നമ്മൾ ഓടേണ്ടി വരുന്നത് നമുക്ക് ഈ ധരയിൽ സ്വസ്ഥത അനുഭവിക്കാനാകാത്തത് അതൊരു വിശുദ്ധമായ അസ്വസ്ഥതയായി നാം മനസ്സിലാക്കണം നമുക്ക് ഇവിടെ ഈ ധരയിൽ സ്ഥിരതാമസമില്ല എന്ന് തന്നെയാണ് അതിൻ്റെ കാരണം നാം ഇവിടെ അജ്ഞാതരം പരദേശികളും മാത്രമാണ് പിൽഗ്രിംസ് ആൻഡ് സ്ട്രേഞ്ചേഴ്സ് കഴിഞ്ഞയാഴ്ചകളിൽ നാം ധ്യാനിച്ചതുപോലെ താൽക്കാലിക വാസസ്ഥലങ്ങൾ പരോഹിക്കുക മാത്രമേ നമുക്കിവിടെയുള്ളൂ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ യാത്രകൾ എപ്പോഴും വഴിതെറ്റാതെ വീണ്ടും നാദനിലേക്ക് എത്തിച്ചേരേണ്ടത് അതാണ് പ്രത്യാശയുടെ ജീവിതഗന്ധം വിശുദ്ധ അഗസ്തീനോസ് പറയും പോലെ അങ്ങിൽ വിശ്രമിക്കുവോളും എൻ്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കും ദൈവത്തിൽ മാത്രമേ ഒടുക്കം നമുക്ക് നമുക്കടങ്ങി വിശ്രമിക്കാനാകൂ എന്ന് മനസ്സിലാകുന്നിടത്താണ് നാം ദൈവത്തിലേക്കുള്ള ദൂരം തിരിച്ചു നടന്നു തീർക്കുന്നത് നാം പോയ അതേ വഴികളിലൂടെയെല്ലാം തന്നെ നാം ദൈവത്തിലേക്ക് തിരിച്ചു നടക്കുന്നു എഫ്രൈമിനോട് ഇന്ന് തിരിച്ചു വരാൻ നാദൻ ആവശ്യപ്പെടുന്നത് അതുകൊണ്ട് തന്നെയാണ് ഹോസിയ പതിനാല് രണ്ട് മുതൽ വരെ നാദൻ ഏറ്റവും സ്നേഹമശരണമായി സംസാരിക്കുകയാണ് എഫ്രാഹിമിനോട് തൻ്റെ ദൈവമായ കർത്താവിനെ പ്രിയതമനെ തിരിച്ചറിഞ്ഞ് അവനിലേക്ക് തിരിച്ചു വരുവാൻ ഞാനാണ് നിനക്ക് ഫലസമൃദ്ധി തരുന്നത് ബാൽ ദേവനല്ല എന്ന് കർത്താവ് പറയുന്നു ബാൽ ഫലഭൂഷ്ഠ തരുന്നവനെന്നാണ് അതിൻ്റെ വിവക്ഷ എഫ്രൈം എന്ന പേരാകട്ടെ ഫലമണിഞ്ഞവനെന്നും രണ്ടും ചേർത്ത് വായിക്കണം ഇന്നലെ നാം കണ്ടതുപോലെ ഏറ്റവും പോയ എഫ്രൈമിനെ പോലും അഥവാ തൻ്റെ പ്രിയജനത്തെ പോലും ജർമിയ മുപ്പത്തൊന്നിൽ നമ്മൾ കാണുന്നത് പോലെ തൻ്റെ ആദ്യ പ്രിയജാതനെന്നും ഒക്കെയാണ് നാഥൻ വിശേഷിപ്പിക്കുന്നത് തൻ്റെ പുത്രനായ ക്രിസ്തുവിനെ പിതാവ് വിളിച്ച അതേ പേരുകൾ ഏറ്റവും ജീർണിച്ചിരുന്നപ്പോഴും എഫ്രൈമിന് ക്രിസ്തുവിൻ്റെ ഛായ തന്നെയായിരുന്നു ക്രിസ്തുവിൻ്റെ പൂർണ്ണതയുടെ വെളിച്ചത്തിലാണ് ദൈവപിതാവ് എഫ്രൈമിനെ നോക്കിക്കാണുന്നതും അതുകൊണ്ട് തന്നെയാണ് സുവിശേഷങ്ങളും ലേവായരുടെ ഒക്കെ പറയുന്നത് പോലെ നാം ദൈവത്തെ പോലെ പരിപൂർണരാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്നത് കരുണയുള്ളവരാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്നത് പരിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്നത് ക്രിസ്തുവാണ് ഇതിൻ്റെ യഥാർത്ഥ ദർപ്പണം ദൈവത്തിൻ്റെ യഥാർത്ഥ മുദ്രയായവൻ ഈ തികവുകളിലേക്കാണ് നമ്മൾ തിരിച്ച് നടന്നു വരേണ്ടത് ഇന്ന് സങ്കീർത്തനം അമ്പത്തൊമ്പത് അടയാളപ്പെടുത്തും പോലെ ദൈവത്തെ പ്രതി ഹൃദയം മുറിഞ്ഞവൻ്റെ വീണ്ടെത്തും പാട്ടാണിത് ദ സോങ് ഓഫ് ഹോം കമ്മിങ് ധൂർത്തപുത്രനെ പോലെ സ്നേഹക്കൂടിലേക്ക് വീടണയുന്നവൻ്റെ പാട്ട് നാദാൻ പ്രവാചകൻ അന്ന് ദാവീദിനെ നോക്കി പറഞ്ഞതിൽ പിന്നെ അവൻ പാടിയത് ആ മനുഷ്യൻ നീ തന്നെ ഇന്ന് നാദൻ മനുഷ്യപുത്രൻ സുവിശേഷത്തിൽ പറയുകയാണ് മനുഷ്യനെ സൂക്ഷിച്ചു കൊള്ളുവനെന്ന് ഹോസിയ പ്രവാചകനിലൂടെ പറയുന്നുമുണ്ട് കാരുണ്യവും ക്ഷമയും കാട്ടാതിരിക്കാൻ താൻ മനുഷ്യനല്ല ദൈവമാണ് എന്ന് ദൈവവും മനുഷ്യനും കൂട്ടുചേരുന്ന സഹപ്രവർത്തനങ്ങൾ സിനേജിസംസ് ഈ ദിവസങ്ങളിൽ നാം കാണുകയായിരുന്നല്ലോ ക്രിസ്തുവിൽ ദൈവവും മനുഷ്യനുമായവൻ ഇതിൻ്റെ സകല പൊരുളും നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അവനിൽ ഈ ചിത്രം സ്ഫുടമാകുന്നു പൂർത്തീകരിക്കപ്പെടുന്നു ഞാൻ മനുഷ്യനല്ല എന്ന് ദൈവം പറയുമ്പോൾ മനുഷ്യനും ദൈവവുമായവനാണെന്ന് മറക്കരുത് അവൻ അതുകൊണ്ട് തന്നെ മനുഷ്യരായ നമ്മൾ എങ്ങനെ ദൈവത്തെ പോലെ ഫലം അണിയണമെന്ന് തന്നെയാണ് ഇവിടെ നാഥൻ ഓർമ്മിപ്പിക്കുന്നത് ദൈവത്തെപ്പോലെ പരിപൂർണരാകാൻ ദൈവത്തെപ്പോലെ കാരുണ്യമുള്ളവരാകാൻ പോലെ പരിശുദ്ധരാകാൻ